Hi friends, TD Veldil ke ella avarku swagatham. Innu namukku pettana oru mori curry thayyarakkam. Nan innu achante chathurikkilana appo innu veettunnulla sisters ellarum innu ivide ettum. Appo enikku ini avaru varumbodhekkokke bhakshanam ella ready aakanam. Ambalathil pokkum karyangalokke kazhinju pinne kulichittalle bhakshanam vekkan pattillo. Appo pinne late aayi. Appo namukku chedupidaanu undakkam. Aa undakkunnathokke njan share cheyana. Kramapragaram onnalla undakkunnathu engilum njan kaanichiram. ആദ്യം നമുക്ക് ചേമ്പും കുമ്പളങ്ങയും കൂടിയിട്ട് ഇടാം. 1/4 കിലോ കുമ്പളങ്ങയും 200 ഗ്രാം ചേമ്പുമാണ് ഇട്ടത്, പാൽ ചേമ്പ്. അത് ഞാൻ നുറുക്കിയിട്ടിട്ടുണ്ട്. കുക്കറിലേക്കാണ് ഇട്ടത്. കുക്കറിൽ വേവിച്ചിട്ട് പെട്ടെന്ന് എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കഷ്ണം മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. കഷ്ണത്തിനോട് ഒപ്പം തന്നെയാണ് കഷ്ണം മുങ്ങി കിടക്കുന്ന രീതിയിലാണ് വെള്ളം ആവേണ്ടത്. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് 2 വിസിൽ അടുപ്പിക്കാം. 2 വിസിലാണ് അടിച്ചത്. വിസിൽ പോയതിന് ശേഷം കുക്കർ തുറന്നു. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മോരൊഴിക്കാം. ഒരുപാട് നന്നായി പൊളിച്ച മോരെടുക്കരുത്. ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയ മോരാണ്. അതൊരു 4 കപ്പ് മോര് ഒഴിച്ചിട്ടുണ്ട്. പുളിക്കനുസരിച്ചിട്ട് വേണം. ഒരുപാട് പുളിയുണ്ടെങ്കിൽ ഒരുപാട് മോരെടുത്ത് ഒഴിക്കരുത്. 4 കപ്പ് മോരൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് മോരിൽ കിടന്നൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അരവ് ശരിയാക്കാം. അരയ്ക്കാനായിട്ട് ഒരു തേങ്ങ ചരകിയത് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകം ഇടണം. 1 ടീസ്പൂൺ കുരുമുളക് ഇടണം. 2 പച്ചമുളകും ഇടുക. ഇതിൽ കിടന്ന് അധികം തിളയ്ക്കാൻ നിൽക്കണ്ട. ഇങ്ങനെ ഒരു തിള വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് അരച്ചത് ഒഴിക്കാം. അരവൊഴിച്ചു. ഇനി ഇതിൽ കിടന്ന് ഒന്ന് തിളക്കട്ടെ. ഇത് തിളച്ചു. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇതിൽ ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ കുക്കറിലെ കറി ഒരു കലച്ചട്ടിയിലേക്ക് മാറ്റി. ഞാൻ കഷ്ണം വേവിച്ച വഴിക്ക് തന്നെ ഇത് കലച്ചട്ടിയിലേക്ക് ആക്കിയിട്ട് വേണം ബാക്കിയൊക്കെ മോരൊഴിക്കലൊക്കെ ചെയ്യാന്ന് വിചാരിച്ചതാണ്. അപ്പോഴേക്കും ഓരോ തിരക്ക് വന്നു, അതിൻ്റെ ഇടയിൽ അത് മറന്നുപോയി. അപ്പൊ ഇനി കുക്കറിൽ നമുക്ക് കായും ചേനയും കൂടിയിട്ട് ഉപ്പേരിക്ക് വേവിക്കാൻ വെക്കണം. മോര് തിള വന്നിട്ടിട്ട് നമുക്ക് കറിവേപ്പിന്റെ ഒലയൊന്ന് ഇട്ട് കൊടുക്കാം. മോരുകറിക്കൊക്കെ കുറച്ച് അധികം കറിവേപ്പിന്റെ ഇല വേണം. ഞാൻ മോരൊഴിച്ചിട്ട് തേങ്ങയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാലും ഇതേപോലെ കുറച്ച് നേരം ഇട്ടിട്ട് തിളപ്പിക്കും. ആ കഷ്ണം മോരിലും തേങ്ങയിലൊക്കെ കിടന്നിട്ട് ഒന്നും കൂടെ കുറുകണ വരെ ഞാനങ്ങനെ അടുപ്പിൽ വെക്കും. അത് എല്ലാം കൂടി കറിവേപ്പിന്റെ ഇലയും തേങ്ങയും മോരും എല്ലാം കൂടിയിട്ട് ആ കഷ്ണം നന്നായി ഇങ്ങനെ തിളപ്പിച്ചിട്ട് കുറച്ചു നേരം ഞാനിങ്ങനെ വെക്കും. എന്നിട്ടേ ഞാനത് ഗ്യാസ് ഓഫാക്കുള്ളൂ. ഇനി ഓഫാക്കാം. നമുക്ക് കലച്ചട്ടി ആയതുകൊണ്ടാണ് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും. കുറച്ചു നേരത്തേക്ക് ഓഫാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇടുക. 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഇനി പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ആണെങ്കിൽ 1/2 അച്ചി ശർക്കര ഇട്ട് കൊടുത്താൽ മതി. കഷ്ണം വേവണേന്റെ ആ ഒപ്പം തന്നെ. ഇനി നമുക്ക് വറുത്തിടാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഉണക്കമുളക് ഇടുക. ഒരു ടീസ്പൂൺ ഉലുവ ഇടുക. 1/2 ടീസ്പൂൺ കടുക് ഇടുക. 2 ടീസ്പൂൺ ആക്കിക്കോളൂ. 2 ടീസ്പൂൺ കടുക് ഇടുക. ഇതെല്ലാം കടുകെല്ലാം പൊട്ടി തീരുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കിയിട്ട് കറിവേപ്പിന്റെ ഇല ഇടാം. ഇനി ഇത് പകരിച്ച് കൊട്ടാം. അങ്ങനെ നമ്മുടെ മോരുകൂട്ടാൻ റെഡിയായിട്ടുണ്ട്. നമുക്കിനി മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. കായും ചേനയാണ് മെഴുക്കുവരട്ടിക്ക് വേണ്ടി എടുത്തത്. 6 പൊണ്ണൻകായും എടുത്തു, അതായത് ബജ്ജിക്കായ 6 എണ്ണം. 1/2 കിലോ ചേനയും കായ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് കഴുകിയെടുത്തതാണ്. ഇനി നമുക്കിത് എല്ലാം കുക്കറിലേക്ക് ഇടാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 7 മുളക് എടുത്തിട്ടുണ്ട്, അതിടാം. ഞങ്ങളിന്ന് 1 കിലോ ആയതുകൊണ്ട് മറ്റേ ഉള്ളിയൊന്നും കൂട്ടില്ല. അന്ന് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മിക്സ് ചെയ്തപ്പോൾ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. 1/2 കപ്പും കൂടി വെള്ളം ഒഴിക്കാം. ഈ മെഴുക്ക് വരട്ടി കുറച്ച് കുഴഞ്ഞ പോലെ ഇരിക്കണം, അല്ലാതെ ഇങ്ങനെ ഉലർന്ന് കിടക്കാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പല ഇട്ടിട്ട് കുക്കർ അടച്ച് 2 വിസില് അടുപ്പിക്കാം. നമ്മുടെ കായയും ചേനയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2 വിസിലാണ് കൊടുത്തത്.
ഇനി ഒരു ചട്ടി വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് മുളക് ഇടാം ഇത് ചൂടാവുന്ന സമയത്ത് മുളക് ഇടാം 2 ടേബിൾ സ്പൂൺ കടുക് ഇടാം ഇനി കറുവേപ്പിന്റെ ഇല ഇടാം കടുക് എല്ലാം പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം 1 ടേബിൾ സ്പൂൺ മുളകുപൊടി ഇടാം എന്നിട്ട് ഗ്യാസ് സിമ്മിൽ ആക്കണം ഇനി നമ്മൾ കഷ്ണക്ക ഇളക്കി ഇട്ടു കഷ്ണക്ക ഇട്ട് ഇനി നന്നായിട്ടത് ഇളക്കി കൊടുക്കാം എന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കായയും ചേനയും കൂടിയുള്ള മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മോരൊഴിച്ച കൂട്ടാനും കായയും ചേനയും കൂടിയുള്ള മെഴുക്ക് വരട്ടിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് യു